ഹായ് എവ്രിവൺ, ദിസ് ഇസ് ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വൻ വിജയങ്ങൾ നേടിയിട്ടുള്ള വ്യക്തികളുടെ 6 പ്രഭാതശീലങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ 1 ഭാഗമായി എന്ന രീതിയിൽ. അതിൽ 3 ശീലങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ദയവു ചെയ്ത് എന്ത് ചെയ്യുക, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കോർണറിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാക്കിയുള്ള 3 ശീലങ്ങളെക്കുറിച്ചാണ്. ഏതെല്ലാമാണ് ആ ശീലങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് തുടക്കത്തിൽ പ്രയാസമേറിയ ഒരു കാര്യമായിരിക്കും. പക്ഷേ നമ്മൾ അതിനുവേണ്ടി ഒരു തീരുമാനമെടുത്ത് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിലൂടെ ഒരുപാട് ബെനഫിറ്റ്സും നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരം പരിശ്രമിക്കണം. ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർ, വൻ വിജയങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർ ഒരു വഴി കണ്ടെത്തും, അതല്ലാത്തവർ ഒരു ഒഴിവ് കഴിവ് കണ്ടെത്തും. അതുകൊണ്ട് നിങ്ങൾ ഒരു ഒഴിവ് കഴിവ് കണ്ടെത്തുന്ന, ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറരുത്. ഇത്തരത്തിലുള്ള ശീലങ്ങൾ നടപ്പിലാക്കാൻ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക, അതിനു വേണ്ടിയിട്ട് വഴി കണ്ടെത്തുക, സമയം മാറ്റിവെക്കുക, മുന്നോട്ട് പോവുക. സോ 4 പോയിന്റിലോട്ട് പോകാം. 4 ശീലം, ദേ ഈറ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അതായത് വളരെ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവരും കഴിക്കുന്നതാണല്ലോ. എന്നാൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 വരുന്നത് അതിൻ്റെ സമയം തന്നെയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഒരു പ്രത്യേക രീതി, എല്ലാ ദിവസവും ഒരു പ്രത്യേക രീതിയിൽ അതിനൊരു സമയം നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തിയിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് തന്നെ എല്ലാ ദിവസവും കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമയം തെറ്റാതെ, ക്രമം തെറ്റാതെ രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം, നമ്മൾക്ക് ജങ്ക് ഫുഡുകളും മറ്റുള്ള കാര്യങ്ങളും മാക്സിമം ഒഴിവാക്കി വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എനർജിയും അതുപോലെ തന്നെ പ്രോട്ടീൻസും കൂടുതൽ നൽകുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. രാത്രി കഴിക്കുന്ന ഭക്ഷണം കുറവും, എന്നാൽ മോർണിംഗിൽ വളരെ നന്നായിട്ട് കഴിക്കാൻ നമുക്ക് കഴിയാവുന്ന അത്ര നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറയപ്പെടാറുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവരുതെന്ന് പറയാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എ ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനൊരു ക്രമം കൊണ്ടുവരിക, അതിനൊരു ഭക്ഷണ രീതി, അതിന് ഏത് രീതിയിലുള്ള ഏത് ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത്, ഏതാണ് എനിക്ക് നല്ലത് എന്നുള്ളത് നോക്കിയിട്ട് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്ത് കഴിക്കുന്നു, മോർണിംഗിൽ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ എനർജിയെ തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് എന്നും ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഹാബിറ്റ് നമ്പർ 5 വരുന്നത്, ദേ റൈറ്റ് ടു ഡു ലിസ്റ്റ്. അതായത് അവർക്ക് അന്ന് എന്താണോ ചെയ്യേണ്ടത്, ഒരു ദിവസം എന്താണോ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ച് അവർ ഏർലി മോർണിംഗിൽ എണീറ്റതിന് ശേഷം, അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ അവരെന്ത് ചെയ്യും, എന്താണ് ഇന്നത്തെ എൻ്റെ ടാസ്കുകൾ, ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റ് എന്താണ്, അത് കറക്റ്റായിട്ട് അവർ എഴുതി വെക്കുമെന്നുള്ളതാണ്. അപ്പോൾ വിജയിക്കുന്ന വ്യക്തികളുടെ ഒരു പ്രഭാതം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ഒരു 5 ശീലം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്തെല്ലാം ടാസ്കുകളാണ് എനിക്ക് ചെയ്യേണ്ടത്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്ന ടാസ്കുകൾ നമ്മളുടെ ഒരു 10 നമ്മുടെ ലക്ഷ്യത്തെയും, അതേപോലെ തന്നെ 10 ശേഷമായിക്കോട്ടെ, 5 ശേഷമായിക്കോട്ടെ, 3 ശേഷമായിക്കോട്ടെ, 2 ശേഷമായിക്കോട്ടെ, ഏത് രീതിയിലുള്ളതാണെങ്കിലും അതിനെ അത് നേടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ടാസ്കുകളാണ് ഞാൻ എഴുതി വെക്കുന്നത് എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തിയിരിക്കണം. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്ത് പോകുന്ന സമയം നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മുടെ ഫോക്കസ് പലയിടത്തേക്കും പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്താണ് വേണ്ടത്, ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഞാൻ എന്തായിരിക്കണം നേടിയെടുക്കേണ്ടത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ടാസ്കുകൾ കറക്റ്റായിട്ട് അത്രത്തിനും സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റും. പലരുടെയും ഒരു പ്രോബ്ലം പല കാര്യങ്ങളും ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും ചെയ്യാൻ നമുക്കൊരിക്കലും സമയമുണ്ടാവില്ല. പക്ഷേ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് സമയമുണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് അച്ചീവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക, ആ കാര്യങ്ങൾ എഴുതി വെക്കുക. ഒരു 12 അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് വേണ്ടതെന്ന് എഴുതി വെക്കുക, അതിനുശേഷം അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് വിജയികൾ ചെയ്യുന്നത്. നിങ്ങൾക്കും ഈ ശീലം ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവസാനത്തെ ടിപ്പായിട്ടുള്ള, അല്ലെങ്കിൽ അവസാനത്തെ ഹാബിറ്റായിട്ടുള്ള
ഹാബിറ്റിലോട്ട് കടക്കാം. ആറാമത്തെ ശീലമായിട്ട് വരുന്നത് ദേ സേ നോ ടു അൺവാണ്ടഡ് തിങ്സ്. അതായത് അവർക്ക് പല കാര്യങ്ങളോടും നോ പറയാൻ അവർക്ക് കഴിയുന്നു. അവർ അതിരാവിലെ പല കാര്യങ്ങളോടും നോ പറയുന്നു, വേണ്ട എന്ന് വയ്ക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എണീറ്റ ഉടനെയുള്ള ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, സോഷ്യൽ മീഡിയ മറ്റുള്ള കാര്യങ്ങളിലെ നോട്ടിഫിക്കേഷൻസ്, മെസ്സേജസ് ഒന്നും നോക്കാതിരിക്കുക, അതിനോടൊക്കെ നോ പറയുക എന്നുള്ളത്. വിജയിച്ചിട്ടുള്ള, വൻ വിജയങ്ങൾ നേടിയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള പല മെസ്സേജുകളോടും നോട്ടിഫിക്കേഷൻസിനോടും നോ പറയാനും മറ്റുള്ള രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നില്ല. അവർക്ക് അവരുടെ പ്രഭാതമാണ് ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഈ മോർണിംഗിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മോർണിംഗ് നശിപ്പിക്കാൻ അവരൊരിക്കലും അനുവദിക്കില്ല. ഒരു വ്യക്തിയെയും മറ്റുള്ള വസ്തുക്കളെയും അവർ അനുവദിക്കില്ല. അവർ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മോർണിംഗിൽ അവർ ചെയ്യേണ്ട, അതിൽ എണീറ്റ ഉടനെയുള്ള ഒരു 2-3 മണിക്കൂർ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ട സമയമായിട്ട് അവർ കാണുന്നു. ആ സമയത്ത് മറ്റുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ള സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സമയം കൊല്ലികളായിട്ടുള്ള സോഷ്യൽ മീഡിയ മറ്റുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൊന്നും അവരേർപ്പെടുന്നില്ല. അവർ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളോട് യെസ് പറയുന്നു. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിക്കുന്നു. വേണ്ടാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ട് അതിനോട് നോ പറയുന്നു. ആ നോ പറയുന്നതിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ക്വാളിറ്റി വർദ്ധിക്കുകയും കൂടുതലായിട്ട് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടിയിട്ട് മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളോ ഡിസ്ട്രാക്ഷൻസോ ഇല്ലാതെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വിജയികളായിട്ടുള്ള വ്യക്തികളെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും, നിങ്ങൾ വിജയികളാണെന്നുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞിട്ടുള്ള 2 വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹ്യൂജ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക, അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അതിന് പുറമെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ലൈക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുന്നത് സിസ്മി ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ ബൈ, ടേക്ക് കെയർ.